Hi friends, hello everyone. So come out today.
പിന്നെ നമുക്ക് അതിന് സ്റ്റിക്ക് ഉണ്ടാക്കണം. ആദ്യമേ ഒരു ബോണ്ട് പേപ്പർ കൊണ്ട് തന്നെ ഒരു വലിയ സ്റ്റിക്ക് ഉണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം എടുത്തില്ലെങ്കിൽ വെള്ള അതിൻ്റെ ഹാഫായിട്ട് നീളത്തിൽ മുറിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോൾ നല്ല ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ബോണ്ട് പേപ്പർ ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഹാഫ് മതി. വീണ്ടും ചെറിയ സ്റ്റിക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടാ, ചെറിയ സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഏതാണ്ട് ഫ്ലവറിനും മുട്ടിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു 8 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു 4 സെൻറ്റിമീറ്റർ വീതിയിലും മുറിച്ച് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ ചിലതൊക്കെ രണ്ടാക്കി എടുത്തു, രണ്ടെണ്ണത്തിന് വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ആ ബലം കുറഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഒന്ന് ആ തുമ്പ് ഭാഗം മൂന്നായിട്ട് പിളർത്തിയെടുക്കുക. എന്താ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തുറന്ന് വിടർത്തിയെടുക്കുക. അവിടെ ആ ഓരോ പേപ്പറുകളും പശ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടയിൽ ഒട്ടിച്ചു കൊടുത്തേക്കണേ. ചിലപ്പോൾ ചുറ്റും അങ്ങോട്ട് അഴിഞ്ഞു പോരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് കട്ട് ചെയ്തേക്കണുണ്ട്. അല്പം ഫെവിക്കോള് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതേപോലെ സെൻറ്ററിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെയൊക്കെ ഗ്ലൂഗൺ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കേട്ടോ. നന്നായിട്ട് ഉപയോഗിക്കാൻ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യില്ല, അല്ലെങ്കിൽ ഫെവിക്കോള് തന്നെ ഉപയോഗിക്കാം. ഫെവിക്കോള് നല്ലൊരു ഒട്ടിക്കോളും, ഒരല്പം സമയം എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു മുട്ട ഉണ്ടാക്കണേ അല്ലേ പൂവിന്. ഇപ്പം ഞാനൊരു പൂവുണ്ടാക്കി, പൂവ് നമ്മൾ അഞ്ചാറിന് ഉണ്ടാക്കി, അത് നമ്മൾ ഒരു സ്റ്റിക്കിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടത് എന്താ, അതേപോലെ തന്നെയുള്ളത് ഹാഫ്, പിന്നെ അതിൻ്റെ മൂന്ന് ഭാഗം, രണ്ട് ഭാഗം, പിന്നെ ഒരു ഭാഗം, ഇതിങ്ങനെ എടുക്കുക. ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ആദ്യം ഫെവിക്കോള് ചെയ്ത പോലെ തന്നെ ഫെവിക്കോള് അല്പം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടില്ല, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചെയ്യാം. പിന്നെ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് നല്ല കാര്യങ്ങളാണ്, അവർക്ക് പഠിക്കാനും കാര്യങ്ങളും പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പഠനത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ മനസ്സിനൊക്കെ ഒരു ഉല്ലാസവും ഉന്മേഷവും കിട്ടാനായിട്ടല്ലേ. പേപ്പർ ക്രാഫ്റ്റൊക്കെ മത്സരമൊക്കെ ഉള്ളതാണ്, അതിൻ്റെയൊക്കെ മത്സരമൊക്കെ നടക്കുന്നതാണ്. പിന്നെ നമുക്ക് അതന്നെ വീടുകളിൽ തന്നെ അറേഞ്ച് ചെയ്യാനായിട്ടും ഫ്ലവർ വേസിലൊക്കെ വെക്കാനൊക്കെ നല്ല, റൂമിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് ഒറിജിനലിന് പോലെ തോന്നില്ല, അതിനേലും നല്ല ഭംഗിയിൽ ഇരിക്കും. എത്ര നാൾ കേടുകൂടാതിരുന്നുള്ളൂ എന്നാ. മറ്റേക്ക് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് ദിവസമല്ല, രണ്ടിൻ്റെ ഒന്നൊക്കെ പോകും. അന്ന് എത്ര രൂപയൊക്കെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കളർ പേപ്പർ കൊണ്ട് നല്ല കളറിലൊക്കെ ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരു സെറ്റിന് വേണ്ടി രണ്ട് സെറ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് ഫ്ലവർ വേസിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയിലിരിക്കും, നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഇതേപോലെ ഞാൻ ആ ചെറുത് വെച്ചത്, ആദ്യം നമ്മൾ ചെറുത് രണ്ടു കൊണ്ടുള്ള ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. നോക്കിയേ പതുക്കെ ഒരു പെൻസിലോ അല്ലെങ്കിൽ സ്കെയിലിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വെക്കാൻ ഒരു പച്ചപ്പ് വേണം അല്ലേ. കണ്ടിട്ടില്ലേ പൂവിൻ്റെ അടിയിൽ പുറകിലുണ്ടാകണത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാൻ ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ, 4 or 5 സെൻറ്റിമീറ്റർ, 4 മതി. അതൊന്ന് ഒന്ന് സെൻറ്ററിലേക്ക് മടക്കുക. വീണ്ടും അത് ഇങ്ങോട്ട് മടക്കി ഞാൻ ചെറുതാക്കി എടുക്കണേട്ട്, എന്ന് വെച്ചാൽ ഒറ്റയിട്ട് വെട്ടി ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് ചെയ്തെടുക്കണേ. ഇനി ഇതേപോലെ തന്നെ വി ഷേപ്പിൽ ഒരു 2 വി ഷേപ്പ് എന്തെങ്കിലും വെട്ടിയാലും മതി. ഇതിനല്പം താഴ്ത്തി വെട്ടണം. നമ്മൾ ഫ്ലവറിന് ചെറുതാക്കി വെട്ടിയത് ഇത് ഇത്തിരി വീതി വേണ്ട, വീതി കുറച്ച് നീളത്തിൽ വെട്ടുക. എന്നിട്ട് 2 വശം ഉള്ളിന് 2 എണ്ണം വെട്ടിയാൽ മതി. എന്നിട്ട് സൈഡും കൂടി അങ്ങനെ വെട്ടി കൊടുക്കുമ്പോൾ ശരിയായിക്കോളും. ഇതുപോലെ വിടർത്തിയെടുക്കുക. ഇപ്പം ഇഷ്ടംമാതിരെ നല്ല ഭംഗി. ഇനി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഫെവിക്കോളിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതേപോലെ തന്നെ ചുരുട്ടി നന്നായിട്ട്
ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളത് വെച്ചാൽ കീറിയൊന്നും പോരും, നന്നായിട്ട് ചെയ്യണം. എന്നാൽ ആ ഇതളുകളൊക്കെ നല്ല ഭംഗിയിലേക്ക്. പിന്നെ ആ റെഡിൻ്റെ അവിടെ ഇത്തിരി പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് പതുക്കെ ഒന്ന് അമർത്തിക്കണ്ട. അപ്പോൾ മുട്ട ഒന്ന് ഒതുക്കി കൊടുക്കുക കൈ കൊണ്ട്. മുട്ട എങ്ങനെയല്ലേ തുട വിടർന്ന് വന്ന പോലെ ഇരിക്കത്തക്ക രീതിയിൽ കേട്ടാ. അപ്പം അങ്ങനെ അത് റെഡിയായി. ഇനി അതിലാണ് നമ്മൾ ഈ സ്റ്റിക്ക്, ഇതിൻ്റെ സ്റ്റിക്കൊക്കെ ചെറുത് മതിയിട്ട് ഞാനിപ്പോൾ അതൊന്ന് കട്ട് ചെയ്യേണ്ട. ഇത്തിരി നീളമുണ്ട് അപ്പോൾ കട്ട് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് 1.8 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുള്ള പേപ്പർ മതി, അത്രയും ഉള്ളത് മതി. അതിനുശേഷം ഇതിങ്ങനെ ചെയ്യുക, നല്ല ആ ഉള്ളിലേക്ക് ആ ഹോളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആ 3 എണ്ണം കൂടി ഇതിങ്ങനെ അമർച്ച് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിക്കും ആയി ഫ്ലവറും വേഗണ്ട. എന്നിട്ട് പതുക്കെ ഒന്നിങ്ങനെ വളച്ചു കൊടുക്കുക, നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി വടി പോലെ നിൽക്കരുത് പോലെ. അതിലേക്ക് നമ്മൾ ഈ വലിയ സ്റ്റിക്കിലേക്കാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യണത്. 1 എണ്ണം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കുക. അല്പം പശ തേച്ചിട്ട് ഇതുണ്ട് ആ കുഴലിൽ കൂടി നല്ലപോലെ പതുക്കെ പതുക്കെ ഇറക്കി കൊടുക്കുക കേട്ടോ. എന്നപ്പോൾ അത് ഒറ്റയിട്ടിരുന്നു. ഇനി നമുക്ക് പതുക്കെ സ്റ്റിക്കൊക്കെ ഒന്ന് ഈ ഫ്ലവറൊന്ന് അറേഞ്ച് ചെയ്യാം സ്റ്റിക്കിൽ. ഞാനിതിന് ഗ്ലൂ ഗണ്ണാണ്ട് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഫെവിക്കോള് തിന്നിട്ട് ചെയ്തു വരുമ്പോൾ താമസിക്കും. ഒരേന്നേ പിടിച്ചു പിടിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരേന്ന് ഒട്ടിച്ച് കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരിക്കണം. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും. പേപ്പർ ആയതുകൊണ്ട് ഒന്ന് വളച്ച് കൊടുക്കാം നമുക്കത് കണ്ട. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമ്മൊന്ന് വളച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആ ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എൻ്റെ തണ്ടിനൊക്കെ ഇത്തിരി നീളം കൂടുതലുണ്ട്. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഫ്ലവറും അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലേ. ഒരു 5 എണ്ണം മുട്ടായിട്ട് വെച്ച് പിന്നെ ഒരു 6 ഫ്ലവറും ഇതേപോലെ താഴേക്ക് വെച്ച് ഇതുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയായില്ലേ. നമുക്ക് 2 ഇലയും കൂടി ഉണ്ടാക്കണം. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഓർത്ത് ഇല ആദ്യം ചെയ്ത് കാണിച്ചില്ല. ഒരു 4 സെൻറ്റിമീറ്റർ വീതിയും ഒരു 12 സെൻറ്റിമീറ്ററോളം നീളവും എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം 2 ഇലക്ക് വേണ്ടി ആയതുകൊണ്ടാണ് 2 ആയിട്ട് മടക്കണത്. എന്നിട്ടൊന്ന് വെറുതെ ഒന്ന് വരച്ച് കൊടുക്കുക. വരക്കണോ ആവശ്യമുള്ള വരച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടാ. ഒരു നീളത്തിൽ ഇലയുടെ ഷേപ്പിൽ അങ്ങനെ വെട്ടിയെടുക്കുക. ആ അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മൾ പൂവിന് യോജിച്ച ഇലയിരിക്കണം. അതുകൊണ്ടാണ് ആ അരിയിൽ നിന്ന് അല്പം ഇതേപോലെ ചെറിയൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അല്ല ഇങ്ങനെ എടുത്ത് 2 ഇല കിട്ടി. ഇനി വെറുതെ ഒന്ന് ഇതുണ്ട് ഒരു ഇലക്ക് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് ഞരമ്പുകളൊക്കെ ഉണ്ടാവില്ല ഇലയുടെ. അപ്പോൾ അതൊന്നൊരു ഇലയുടെ ഒരു ഇത് തോന്നാൻ വേണ്ടി ഇതുണ്ട് വെറുതെ ഒന്ന് അങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ അതിലൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഇലയില്ലെങ്കിൽ ആ ഫ്ലവറിനൊരു ഭംഗി വരില്ല. അതാണ് 2 ഇലയും കൂടി ഞങ്ങൾ കൊടുത്ത് ഒട്ടിച്ചു കൊടുത്തത് കണ്ടേ. ഇപ്പം എങ്ങനെയുണ്ട്, നല്ല ഭംഗിയായില്ലേ, നല്ല നല്ല ഫ്ലവറായി അല്ലേ. ഇതുണ്ട് പേപ്പർ ക്രാഫ്റ്റ് ഫ്ലവർ മേക്കിംഗ് ആണ് ഇത്. ഒരു ബൊക്ക പോലെ ഇങ്ങനത്തെ ഇപ്പോൾ 2-3 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ചിലപ്പോൾ 3 കളറാ അങ്ങനെ എന്താണെങ്കിലും എടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്ലവർ വൈസിൽ അറേഞ്ച് ചെയ്തൊക്കെ വെക്കാം. ഇതുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ റെഡിയായി. എങ്ങനെയുണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങളും ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുകയും ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. സിമ്പിളാണ്, ശ്രദ്ധിച്ചൊന്ന് കണ്ടാൽ മതി. ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്ത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഫ്ലവർ വൈസൊക്കെ ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തൊക്കെ നല്ല ഭംഗിയായിട്ടിരുന്നോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്കൊക്കെ ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, ഫ്ലവറൊക്കെ ഉണ്ടാക്കാനും ഫ്ലവർ മേക്കിങ്ങിനും പേപ്പർ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതിനെ അതുവരേക്കും ബൈ ബൈ.